എന്താ ഇത്ര ചിരിക്കണേ? അവളൊക്കെ പറഞ്ഞോ? ഇല്ല ചേട്ടാ, സ്പോൺസേഴ്സ് ഓക്കെ പറഞ്ഞു. നമ്മുടെ ഗിഗ്സ് അവർ അടുത്ത വർഷം അവതരിപ്പിക്കാൻ പോവുകയാണ്. കൺഗ്രാജുലേഷൻസ്. ഇനി നല്ല ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇൻവെസ്റ്റിംഗ് ഇപ്പോൾ പറ്റില്ല സുബു ചേട്ടാ. നല്ലൊരു തുക കിട്ടുന്നതുവരെ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. തെറ്റ്. നല്ലൊരു തുക കിട്ടുന്നവരെ കാത്തിരിക്കേണ്ടതില്ല. മ്യൂച്വൽ ഫണ്ട്സിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട്, SIP. SIP? അതെ, SIP. ഇതിനൊരു റെക്കറിംഗ് ഡിപ്പോസിറ്റായി കണ്ടാൽ മതി. കുറച്ച് കുറച്ച് സിസ്റ്റമാറ്റിക്കലി ഒരു കാലയളവ് വരെ. അതായത് EMI പോലെ കുറച്ച് കുറച്ച് ഓരോ മാസവും. Yes and no. Yes, because ഒരു ഫിക്സഡ് തുക ഓരോ മാസവും താങ്കളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും സ്വയം ഡെബിറ്റ് ആകുന്നതാണ്. And no, because EMI നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ ഇവിടെ പണം നൽകുകയല്ല, ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. മികച്ച റിട്ടേൺസ് നേടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ തീർച്ചയായും ആവശ്യമുള്ളപ്പോഴൊക്കെ നിങ്ങൾക്ക് പണം തിരികെ ലഭിക്കും. Wow. അപ്പൊ മറന്നുപോകുന്ന പേടിയെ വേണ്ട. ഒരു തവണ ബാങ്കിന് സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആവും. ഇത് മാത്രമല്ല, നേരത്തെ സേവ് ചെയ്യാനുള്ള ശീലവും ഉണ്ടാക്കുന്നു. മറ്റൊരു ഓപ്ഷനാണ് ഒറ്റയടിക്ക് വലിയ തുക ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നത്. ഇപ്പോഴെന്തിനാ ചിരിക്കണേ? ബാങ്ക് ഗ്രൂപ്പിൽ നല്ലൊരു മെസ്സേജ് ഇടുകയാണ് ചേട്ടാ. എല്ലാവരോടും പറയും SIP ആരംഭിക്ക്. ഇത് ഹാസിൽ ഫ്രീയും ഈസിയുമാണ്. എന്റെ അനിയനും മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങളുടെ കയ്യിൽ ചെറിയ തുകയാണെങ്കിലും സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് ഇറ്റ് ഇൻ മ്യൂച്വൽ ഫണ്ട്സ് ത്രൂ SIP. നോക്കിക്കോ, നിങ്ങളുടെ പണം കൂടുതൽ പണമുണ്ടാക്കും. കാരണം മ്യൂച്വൽ ഫണ്ട്സ് ശരിയാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ റിസ്കിന് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധിച്ചു വായിക്കുക.